ഒരു കാറ് റോഡ് മേലൂട്ട് പോകുന്ന ഒരു ആനിമേഷൻ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. നമ്മൾ എത്ര കാർട്ടൂൺ കണ്ടിട്ടുണ്ടല്ലേ, കൊച്ചു ടി വിയിലൊക്കെ ഒരുപാട് കാർട്ടൂൺ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു കാറിന് റോഡ് മേലൂട്ടി ഓടിച്ചു പോകുന്ന ഒരു ആനിമേഷൻ നമുക്ക് ഉണ്ടാക്കി നോക്കാം അല്ലേ. അടിപൊളിയായിരിക്കും അല്ലേ, പൊളിക്കും. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മളങ്ങനെ ഗ്രൂപ്പ് 4-ലെ 1-ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സിൻഫിക്സ് സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഒരു ആനിമേഷൻ നിർമ്മിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോഫ്റ്റ്വെയർ ആദ്യം തുറക്കുക, എന്നിട്ട് ഹോമിലെ ഇമേജ് സ്റ്റെൻഡിൽ നിന്നും റോഡ് ഡോട്ട് പി എൻ ജി എന്ന ചിത്രം പശ്ചാത്തലമായിട്ട് ഉൾപ്പെടുത്തണം. അതിനുശേഷം ഇമേജ് സ്റ്റെൻഡിൽ നിന്നും കാർ ഡോട്ട് പി എൻ ജി എന്നത് ഉൾപ്പെടുത്തുക, എന്നിട്ട് അതിൻ്റെ വലിപ്പം ക്രമീകരിക്കുക. പിന്നെ കാറിൻ്റെ ചിത്രത്തിന് ആനിമേഷൻ കൊടുക്കാനാണ് പറഞ്ഞത്. തയ്യാറാക്കിയ ആനിമേഷൻ FLV ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ആദ്യം സിൻഫിക്സ് സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയർ തുറക്കണം. സിൻഫിക്സ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷനിലേക്ക് പോവുക. ആപ്ലിക്കേഷനിൽ നിന്നും ഗ്രാഫിക്സിലേക്ക് വരിക. ഗ്രാഫിക്സിൽ കുറച്ച് താഴെയായിട്ട് ഇവിടെ സിൻഫിക്സ് സ്റ്റുഡിയോ എന്ന് കാണാം. ഇതൊരു 2D ആനിമേഷൻ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിൻഫിക്സ് സ്റ്റുഡിയോ ഓപ്പൺ ആയി കിട്ടും. ഇതാണ് നമ്മുടെ സിൻഫിക്സ് സ്റ്റുഡിയോ. നമുക്ക് ഇതിനെക്കുറിച്ച് വലുതാക്കാനായിട്ട് ഇവിടെ മാക്സിമൈസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് വലുതാക്കിയിട്ട് ഓക്കെ. ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഹോമിലെ ഇമേജസ് 10-ൽ നിന്നും റോഡ് ഡോട്ട് പി എൻ ജി എന്ന ചിത്രം പശ്ചാത്തലമായി ഉൾപ്പെടുത്താനാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആ ഒരു ചിത്രം ഉൾപ്പെടുത്തേണ്ടത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫയലിലേക്ക് പോവാം. ഫയലിനകത്ത് ഇമ്പോർട്ട് എന്ന് എഴുതിയത് കാണാം. ആ ഇമ്പോർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഹോമിൽ നിന്നും ഇമേജസ് 10 എന്ന ഫോൾഡറിലേക്ക് വരിക. അവിടെ നിന്നും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റോഡ് ഡോട്ട് പി എൻ ജി എന്ന ചിത്രമാണ്. റോഡ് ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഒരു തവണ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇമ്പോർട്ട് എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റോഡ് ഇവിടെ നല്ല കറക്റ്റായിട്ട് ഇവിടെ വന്ന് നിന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മളോട് അടുത്തത് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു നോഡ് ഇങ്ങനെ ചെറുതാക്കിയും വലുതാക്കിയും ഇതിൻ്റെ വലിപ്പം നമുക്ക് വേണമെങ്കിൽ ക്രമീകരിക്കാം. ഇനി ഇത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യാനും നമുക്ക് പറ്റും. ഓക്കെ, വേണ്ട വലിപ്പത്തിലൊന്ന് സെറ്റാക്കി വെക്കുക. അതിനുശേഷം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഹോമിലെ ഇമേജ് സ്റ്റെൻഡിൽ നിന്നും കാർ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫയലിൽ നിന്നും ഇമ്പോർട്ട് വീണ്ടും കൊടുക്കുന്നു. നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യുന്നത്. ഫയലിൽ ഇമ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കാർ ഡോട്ട് പി എൻ ജി കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇതെന്ത് കാറാണ് എന്നറിയില്ല. നമുക്ക് തൽക്കാലം BMW എന്ന് വിളിക്കാം. അംബാസിഡറാണോ എന്നറിഞ്ഞുകൂടാ. എന്നാലും പോട്ടെ, കുഴപ്പമില്ല. നമുക്കിവിടെ ഒരു നോഡ് കാണാം. ഈ നോഡൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചെറുതാക്കുക. നമ്മുടെ BMW ഇത്ര വണ്ണം മതി. ഇനി നമുക്ക് ഈ കാറിനെ കുറച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി വെക്കാം. നമുക്ക് ഈ അറ്റത്ത് നിന്നും ഇനി അറ്റത്തേക്ക് കാറ് പോകുന്ന ആനിമേഷനാണ് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് കാറിനെ ഈ ഫ്രെയിമിൻ്റെ പുറത്ത് വെക്കുന്നു. അതിനുശേഷം വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെയായിട്ട് ഒരു മനുഷ്യനെ കാണാൻ പറ്റും. ഒരു കുഞ്ഞു മനുഷ്യനെ ഇവിടെ കാണാൻ പറ്റും. അത് പച്ച നിറത്തിലാണുള്ളത്. ആ പച്ച നിറത്തിലുള്ള മനുഷ്യനെ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചങ്ങായി ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓടുന്നതോടൊപ്പം ഇവിടെ ഒരു ചുവന്ന നിറവും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നേരെ ഈ സൈഡിലായിട്ട് 0F എന്ന് കാണാം. അതായത് 0 ഫ്രെയിമിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ കാറ് ഈ റോഡിൻ്റെ അറ്റത്ത് നിന്നും ഈ റോഡിൻ്റെ അറ്റത്തേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ 120 ഫ്രെയിം ആയിട്ടുണ്ടാവണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 0 എന്നുള്ളത് മാറ്റിയിട്ട് 120 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആ 120-ാമത്തെ ഫ്രെയിമിൽ നമ്മുടെ ഈ കാറ് നേരെ ഇവിടെ എത്തണം. അതുകൊണ്ട് ഈ കാറിനെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി വെക്കാം. ഇവിടെ പുറത്തേക്ക് നിന്നോട്ടെ. ഓക്കെ, ഇവിടേക്ക് വെച്ചു. ഇപ്പം നമ്മൾ ഇവിടെ കാണാം 120-ാമത്തെ ഫ്രെയിമിൽ ഇവിടേക്ക് നമ്മുടെ കാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആനിമേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഓടുന്ന ചങ്ങായിയെ ഒന്ന് അടക്കി എത്തിക്കളയാം. ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ചങ്ങായി അനങ്ങാണ്ട് നിന്നോളും. അതിനുശേഷം ഇവിടെ ഒരു പ്ലേ ബട്ടൺ കാണാൻ പറ്റും. ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ BMW വളരെ സ്മൂത്തായിട്ട് ഓടിപ്പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ തന്നെ നമ്മുടെ പ്രവർത്തനം ഏകദേശം റെഡിയായി എന്ന് നമുക്ക് തന്നെ സന്തോഷിക്കാം. ഓക്കെ, ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളോട് ചോദ്യത്തിലേക്ക് തിരിച്ചു വരുന്നു. തയ്യാറാക്കിയ ആനിമേഷൻ FLV ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫയലൊന്നും സേവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഫോർമാറ്റ് FLV എന്ന ഫോർമാറ്റ് നമുക്ക് സേവ് ചെയ്യണം. അതിനായിട്ട് ഫയലിലേക്ക് പോകുന്നു. ഫയലിൽ റെൻഡർ എന്ന് കാണാം. ഈ റെൻഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ PNG എന്ന് കാണാം. PNG അല്ല നമുക്ക് വേണ്ടത്. ഫയൽ നെയിം നമ്മുടെ രജിസ്റ്റർ നമ്പറായി കൊടുക്കുക. ഫയൽ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡോട്ട് കണ്ടില്ലേ, ഈ ഡോട്ടിൻ്റെ ഇപ്പോഴുള്ള ഭാഗമായിരിക്കണം നമ്മൾ മാറ്റി കൊടുക്കേണ്ടത്. അവിടെ നമുക്ക് രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു, അണ്ടർസ്കോറ് കൊടുക്കുന്നു, ചോദ്യ നമ്പർ കൂടി കൊടുക്കുന്നു. അതിനുശേഷം PNG എന്നാണുള്ളത്. PNG അല്ല നമ്മുടെ ഫോർമാറ്റ്. നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് FLV എന്നാണ് പറഞ്ഞിരിക്കുന്നത്. PNG ആയി കഴിഞ്ഞാൽ അത് പിക്ചറായി പോകും. FLV ആണ് വീഡിയോ ഫോർമാറ്റ്. അപ്പോൾ നമുക്കിവിടെ ആ PNG എന്നത് മാറ്റിയിട്ട് FLV എന്ന് മാറ്റി കൊടുക്കാം. ഇതൊന്നും തെറ്റിപ്പോവരുത്. അതിനുശേഷം ഫയൽ നെയിം മാറ്റം വരുത്തിയതിന് ശേഷം നമ്മുടെ എക്സാം 10-ലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. ഇവിടെ ചൂസ് എന്നൊരു ബട്ടൺ ഉണ്ട്. ഈ ചൂസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഹോമിലെ നമ്മുടെ എക്സാം 10 എന്ന ഫോൾഡറിലേക്ക് വരുന്നു. ഇവിടെ നമ്മൾ ഓൾറെഡി ഈ ഫയൽ നെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മാറ്റം വരുത്തേണ്ട. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ റെൻഡർ എന്ന് കാണാൻ പറ്റും. ഈ റെൻഡർ ഒന്ന് ക്ലിക്ക് ചെയ്യുക.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റെൻഡറിങ് എന്ന് എഴുതിയത് കാണാം. ഒന്ന് വെയിറ്റ് ചെയ്യണം, പെട്ടെന്ന് ക്ലോസ് ചെയ്തേക്കരുത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫയൽ റെൻഡേർഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ BMW ഓടുന്ന ആ ഒരു വീഡിയോ നിങ്ങളുടെ Exam10 എന്ന ഫോൾഡറിൽ സേവ് ആയി എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഈ പ്രവർത്തനവും ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ 2022 SSLC IT മോഡൽ ക്വസ്റ്റിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആനിമേഷൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ദർശിത് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.